സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളാണല്ലോ എപ്പിഫനി. കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന വിജാഗ്യരായ ജ്ഞാനികളുടെ സന്ദർശനത്തിൻ്റെ തിരുനാൾ കൂടിയാണിത്. ക്രിസ്തുവിലൂടെ വെളിവാകുന്ന ദൈവത്തിൻ്റെ സാർവത്രികമായ രക്ഷയും വീണ്ടെടുപ്പും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏറ്റവും തകർന്നവരെയും വീണവരെയും കൂടി നാഥൻ വീണ്ടെടുക്കുന്നു. നീതിയോടെ ഭരിക്കുന്ന രാജാവിനെ ഇന്ന് സങ്കീർത്തനം 72 പ്രഘോഷിക്കുന്നുണ്ട്. അവന് കാഴ്ചദ്രവ്യങ്ങളുമായി ഈ ദൂരസ്ഥമായ രാജ്യങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ വരുന്നതും. ചരിത്രപരമായി ചിന്തിച്ചാൽ സോളമനെയോ മറ്റേതെങ്കിലും ദാവീദ് വംശജനായ രാജാവിനെയോ കുറിച്ച് എഴുതിയതാകാം ഈ സങ്കീർത്തനം. പക്ഷേ അതൊരു പ്രവചനമാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അവനാണ് യഥാർത്ഥ നീതി. 1 കൊരിന്ത്യർ 1:24-30. മാത്രമല്ല, ഇന്ന് സുവിശേഷം വിവരിക്കും പോലെ മത്തായി 2:1-12 ഈ ദൂരസ്ഥരായ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ വന്നത് അവനെയാണ്. അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ അനശ്വരനായി വാഴുമെന്ന് ദൂതൻ മറിയത്തോട് അരുൾ ചെയ്തത് ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു. ലൂക്ക 1:32-35 മറിയത്തിൽ നിന്ന് ജനിച്ച അത്യുന്നതനായ ദൈവപുത്രൻ. ദൈവമെന്ന നിലയ്ക്ക് അവൻ മറിയത്തിൻ്റെയും പിതാവാണ്. മറിയം ഒരർത്ഥത്തിൽ അവരുടെ പുത്രൻ്റെ പുത്രിയാണ്. ഇന്നലെ നാം കണ്ടു ദാവീദിനോടുള്ള തൻ്റെ സമാനമായ ബന്ധത്തെയും നാഥൻ ഇങ്ങനെ സവിശേഷമായി വ്യക്തമാക്കുന്നുണ്ട്. താൻ ഒരേ സമയം ദാവീദിൻ്റെ പുത്രനും ദാവീദിൻ്റെ നാഥനുമാണെന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസ് 12:35. ഇന്ന് ജ്ഞാനികൾ പറയുന്നത് അവർ നക്ഷത്രത്തിൻ്റെ ഉദയം കണ്ടുവെന്നാണ്. അസ്തേറ എൻ്റെ അനാട്ടോളി, ഉദയം അനാട്ടോളി. ലൂക്ക 1:78 സഖറിയ ഉപയോഗിച്ച അതേ വാക്കാണത് മിശിഹായെ കുറിക്കാൻ. ഉന്നതത്തിൽ നിന്ന് നമ്മെ സന്ദർശിച്ച ഉദയരശ്മി. ഇന്നലെയും നാം അത് ധ്യാനിച്ചിരുന്നു. കർത്താവിൻ്റെ വംശാവലി വിവരിക്കുമ്പോൾ ദാവീദും അബ്രഹാമും ഓരോരോ നാഴികക്കല്ലുകളാണല്ലോ. മത്തായി 1, ദാവീദിൻ്റെ പുത്രൻ മാത്രമല്ല, അവൻ അബ്രഹാമിൻ്റെയും പുത്രനാണ്. ആ അർത്ഥത്തിൽ അവൻ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങൾ എക്കാങ്കേലിയായുടെ എല്ലാം പൂർത്തീകരണവുമാണ്. ഗലാത്യർ 3:16. പക്ഷേ യഹൂദർ അക്കാലത്ത് അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ വളരെ സങ്കുചിതമായ അർത്ഥത്തിലാണ് അത് ചെയ്തിരുന്നത്, വിജാതിയരെ പുച്ഛത്തോടെ ഒഴിവാക്കിക്കൊണ്ട്. എന്നാൽ ഇന്ന് ഈ വിജാതിയരുടെ മേൽ കൂടിയാണ് രക്ഷയുടെ വെളിച്ചം നാഥൻ തൻ്റെ മനുഷ്യാവതാരത്താൽ തൂകുന്നതെന്ന് ഏശയ്യ 60:1 പഠിപ്പിക്കുകയാണ്. മീദ്യാൻ, എഫ, ഷേബ തുടങ്ങിയ രാജ്യങ്ങളെ അതിൽ പേരെടുത്ത് പറയുമ്പോൾ ഉൽപ്പത്തി 25 അത് അബ്രഹാത്തിൻ്റെ സന്തതികൾ തന്നെയാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, തുടർന്ന് പ്രതിപാദിക്കുന്ന കേദാർ, നെബായോത്ത് എന്ന വിജാതീയ വംശജരും യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ പൗത്രന്മാരാണ്. മാനുഷിക ഗണനകളിൽ വേർതിരിച്ച് മാറ്റപ്പെട്ട ജനങ്ങളെയെല്ലാം, നഷ്ടപ്പെട്ടുപോയ സഹോദരങ്ങളെയെല്ലാം ക്രിസ്തു എന്ന പ്രകാശം നേർവഴിക്ക് കൊണ്ടുവന്ന് ഒന്നിപ്പിക്കുകയാണ്. ദാവീദിനെയും കടന്ന് അബ്രഹാമിനെയും കടന്ന് ക്രിസ്തു എന്ന ആദിമ ഐക്യത്തിലേക്ക് അത് നമ്മെ പുനഃസ്ഥാപിക്കുന്നു. ഐക്യം, എനോട്ടസ്. എഫേസ്യർ 4:3-13 എന്നീ വാക്യങ്ങൾ ഇത് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ ഗലാത്യർ 4 നാം ക്രിസ്തു വഴി ദൈവമക്കളായി തീർന്നു എന്നത് നാം കണ്ടു. ഇന്ന് എഫേസ്യർ 3 നാം കൂട്ടവകാശികളായി തീർന്നിരിക്കുന്നു എന്നും ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ശ്ലീഹയുടെ ലേഖനങ്ങളിൽ അവകാശം, ഇൻഹെറിറ്റൻസ് എന്ന വാക്ക് വളരെ അർത്ഥഗർഭമാണ്. അബ്രഹാത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർണിമയെ അത് ഒരർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു തന്നെയാണ് പൂർണ്ണമായ അവകാശവും അവൻ തന്നെയാണ് യഥാർത്ഥ അവകാശിയും. ആ അവകാശത്തിലേക്ക് അവൻ നമ്മെ കൂട്ടുചേർക്കുകയാണ്. സുൻ ക്ലെറോനോമോസ്. ക്രിസ്തു എന്ന ഈ പൂർണ്ണതയിലേക്ക് വളർന്നേറാനാണ് നാഥൻ നമ്മെ ഐക്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. എഫേസ്യർ 4:3. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവകാശം, അവകാശി, കൂട്ടവകാശി എന്നൊക്കെയുള്ള ഈ വാക്കുകൾക്ക് സഭാപരമായ ഒരർത്ഥമാണുള്ളത്. സഭയാണ് എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവരുടെ, കൂട്ടവകാശികളായി തീർന്നിരിക്കുന്നവരുടെ സമഗ്രമായ അടയാളം. അവളിൽ നിന്നാണ് സൃഷ്ടി മുഴുവൻ ദൈവൈക്യം പ്രാപിക്കേണ്ടതും. നഷ്ടപ്പെട്ടുപോയ ഈ മാനുഷിക സാഹോദര്യത്തെ വീണ്ടെടുക്കാതെ ദൈവം നമുക്കൊരു പ്രത്യക്ഷ അനുഭവം, എപ്പിഫനിയായി മാറില്ല. തീർച്ച. ജ്ഞാനികൾ ഇന്ന് ശിശുവിനെ അമ്മയോടൊപ്പം ദർശിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഇന്നലെ നാം ദൈവത്തിൻ്റെ അമ്മയായി മറിയത്തെ ധ്യാനിച്ചത് ഇതിനോട് ചേർത്ത് വെച്ചാൽ നമുക്ക് ഒരു കാര്യം തിരിച്ചറിയാനാകും. മറിയം സഭയുടെ അടയാളമാണെന്നും സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെക്കുറിച്ചും.
ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവളാണ് സഭ. ക്രിസ്തുവിനോടൊപ്പം എന്നും സഭയും കാണപ്പെടണം, മറിയത്തെ പോലെ.